നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ അരിച്ചുപെറുക്കി പോലീസ്. ചിലതിനെയൊക്കെ തൂക്കിയെടുത്തെങ്കിലും ഇന്ന് അത് നിർണായകമാണ്. ഇന്നെങ്കിലും ആ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. ബിജെപി എസ്ഡിപിഐ പ്രവർത്തകരുടെ കൊലപാതകങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീക്കാൻ പോലീസിന് ഇന്ന് കഴിയുമെന്നാണ് കരുതുന്നത്. കൊലപാതകങ്ങൾ നടന്ന് 3 ദിവസം പിന്നിടുമ്പോഴും 2 ദിവസങ്ങളിലും കൃത്യത്തിൽ പങ്കെടുത്തവരെ പിടികൂടാൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. രണ്ട് സംഘങ്ങളും നാടുവിട്ടുവെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തവർ കൊലപാതകത്തിന് വേണ്ട സഹായം ചെയ്തു നൽകിയവരാണ്. പ്രതികൾ സംസ്ഥാനത്ത് തന്നെയുണ്ടോ പുറത്തേക്ക് കടന്നോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല. രണ്ടിടത്തും ആദ്യഘട്ടത്തിൽ പിടികൂടിയത് ആസൂത്രണവും കൊലപാതകത്തിന് സഹായവും ചെയ്തവരുമാണ്. ഇവരിൽ നിന്ന് കൊലപാതകങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ലഭിച്ചു. പക്ഷേ പ്രതികൾ എവിടെയെന്നത് കണ്ടെത്താനായിട്ടില്ല. ഇവർ ഒളിവിൽ കഴിയുന്നത് എവിടെയാണെന്ന് കണ്ടെത്തുന്നതാണ് പ്രധാന കടമ്പ. ഇവർക്ക് സഹായം ഒരുക്കുന്നവരെ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. എങ്കിലും മുഴുവൻ പ്രതികളെയും ഉടൻ പിടിക്കാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. കൊലപാതകികൾ ക്വട്ടേഷൻ സംഘമാണെന്ന് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ സംഘം കൃത്യം നടത്തിയ ശേഷം സ്വദേശത്തേക്ക് മടങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇന്നലെ രാത്രിയും പോലീസ് കൊലയാളി സംഘങ്ങൾക്കായി വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. RSS SDPI പ്രവർത്തകരുടെ വീടുകൾ കയറി ഇറങ്ങിയായിരുന്നു പരിശോധന നടത്തിയത്. BJP നേതാവ് രഞ്ജിത്തിന്റെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ 5 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുവാൻ ഒരുങ്ങുകയാണ്. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നിഷാദ്, ആസിഫ്, സുധീർ, ഹർഷാദ്, അലി എന്നിവരെയാണ് ഇന്നലെ അറസ്റ്റിലായത്. എല്ലാവരും SDPI പ്രവർത്തകരാണ്. SDPI നേതാവ് ഷാൻ വധക്കേസിൽ റിമാൻഡിലായിരുന്ന 2 RSS പ്രവർത്തകരെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുവാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ഷാൻ കൊല്ലപ്പെട്ടത്. RSS പ്രവർത്തകൻ നന്ദുവിനെ കൊന്നതിനുള്ള പ്രതികാരമായാണ് ഷാനെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് രഞ്ജിത്ത് കൊല്ലപ്പെട്ടത്. കൊലയാളികൾ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ആലപ്പുഴയിലെ കൊലപാതകങ്ങൾക്ക് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കും. ഓൺലൈനായി രാവിലെ 9 മണിക്ക് ശേഷമാണ് യോഗം ചേരുന്നത്. പോലീസ് നടപടികൾ, സമാധാന ശ്രമങ്ങൾ എന്നിവ മുഖ്യമന്ത്രിയും ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രി സജി ചെറിയാനും വിശദീകരിക്കും. ഇന്റലിജൻസിനും പോലീസിനും വീഴ്ചകൾ സംഭവിച്ചു എന്ന നിലയിൽ വിലയിരുത്തലുണ്ട്. എങ്കിലും ഇപ്പോൾ അത് മന്ത്രിസഭയിൽ ഉന്നയിക്കപ്പെടാൻ സാധ്യത കുറവാണ്. പോലീസിൽ RSS ഘടകം ഉണ്ടെന്ന ആരോപണം ആവർത്തിച്ചുയരുന്നുണ്ട്. ഇതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. അതേസമയം രഞ്ജിത്തിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചിട്ടില്ലെന്നും ആദരവ് മാത്രമാണ് ഉള്ളതെന്നും മന്ത്രി സജി ചെറിയാൻ പറയുകയുണ്ടായി. RSS രാഷ്ട്രീയ പാർട്ടി അല്ലാത്തതിനാലാണ് സർവകക്ഷി യോഗത്തിൽ ക്ഷണിക്കാതിരുന്നതെന്നും RSS നേതാക്കളുമായി പ്രത്യേക ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. കൊലപാതകങ്ങളെ സർവകക്ഷി യോഗം ഐക്യകണ്ഠേന അപലപിച്ചുവെന്നും പഴുതുകൾ അടച്ച അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊലപാതകങ്ങളുടെ പേരിൽ മതപരമായ ചേരിതിരിവ് ഉണ്ടാകരുത്. കൊലപാതകങ്ങൾക്ക് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും നാട്ടിൽ സമാധാനം നിലനിർത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയുണ്ടായി. തുടർ സംഘർഷങ്ങൾ ഉണ്ടാകരുതെന്നും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ യോജിച്ച പ്രവർത്തനം ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. അന്വേഷണത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. പരാതികൾ ജനപ്രതിനിധികളെയോ മന്ത്രിമാരെയോ അറിയിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.